ഏ സജീവൻ ഇവിടെ ഇവിടെ ഈ ഉന്നയിക്കപ്പെടുന്ന ചോദ്യം, നമ്മുടെ ചർച്ച ഈ 17-20 മിനിറ്റ് ആയപ്പോഴേക്ക് ഉന്നയിക്കപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടല്ലോ ശ്രീ ഏ സജീവൻ, അതായത് പലയിടങ്ങളിലും UDFന്റെ വോട്ട് പോലും വേണ്ട, UDF ഒരു മതേതര സംഘമായിട്ടാണല്ലോ അവർ CPM ഇടതുപക്ഷവും ഒക്കെ തന്നെയും കാണുന്നത്, UDFന്റെ വോട്ട് പോലും വേണ്ടെന്ന് വെച്ച് പക്ഷേ BJPക്ക് അധികാരത്തിലേക്ക് വരാനുള്ള സാഹചര്യമുണ്ടായി, അത് വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും CPM ഇടതുപക്ഷം പ്രയാസപ്പെടുമോ ശ്രീ എ സജീവൻ? ഇല്ല, ഇതിൽ വളരെ കൃത്യമായിട്ടുള്ള കാര്യം നമ്മൾ നോക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതുമായി അതിന്റെ അധികാരത്തിലേക്കുള്ള വരവും മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം. എന്തുകൊണ്ടാണ് LDF ഇവിടെ പല സ്ഥലങ്ങളിൽ അവണിശ്ശേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ തരത്തില് UDFന്റെ വോട്ട് വാങ്ങാതിരുന്നത് എന്നതിന് ഏറ്റവും വലിയ കൃത്യമായ തെളിവുള്ള കൃത്യമായിട്ടുള്ള ഒരു ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും. അവർ കാണുന്നത് തൊട്ടടുത്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഇപ്പൊ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ UDFകാർ ഈ അനിൽ ബോസ് ഉൾപ്പെടെ എത്രയോ തവണ ഞാൻ കേട്ടിട്ടുള്ളതാണ്, നമ്മൾ പങ്കെടുക്കുന്ന ചർച്ചകളിലുള്ളതാണ്, നിങ്ങൾ SDPയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഇന്ന ഇന്ന സ്ഥലങ്ങൾ ഭരിക്കുന്നില്ലേ, നിങ്ങൾ വെൽഫെയർ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് എത്ര സ്ഥലങ്ങൾ ഭരിച്ചിട്ടുണ്ട് എന്ന് തുടങ്ങിയിട്ട് സ്ഥിരമായിട്ട് UDF നേതാക്കന്മാർ ചോദിക്കുന്ന ചോദ്യമാണ്. ഇത് അടുത്ത തെരഞ്ഞെടുപ്പിൽ പോലും ഞങ്ങളുടെ സഹായമില്ലെങ്കിൽ നിങ്ങൾക്ക് ഭരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാവുന്ന ഒരു ചോദ്യം ബാക്കി വെക്കുന്നത് ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് LDFന്റെ നിലപാടെടുത്തത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് UDFും LDFും തമ്മിൽ സഖ്യമുണ്ടാക്കിയാൽ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ അത് അവിടെയാണ് BJP ഇനി നേട്ടം കൊയ്യാൻ പോകുന്നത്. BJP ഇപ്പോഴും നേട്ടം കൊയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പോലും സഖ്യമുണ്ട്, UDF LDF സഖ്യമാണ്, BJP വരാതിരിക്കാൻ ഒത്തുകളിയാണെന്ന് പറയുന്നുണ്ട്. കേരളത്തിന് പുറത്ത് എല്ലാ സ്ഥലങ്ങളിലും അവർ പറയുന്നത് ഞങ്ങൾ ഒരേ തുവൽ പക്ഷികളാണല്ലോ ഞങ്ങൾക്കെതിരെ എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് അവർക്ക് ഇവിടെ കേരളത്തിൽ പോലും ഇത്രയും അധികം ശക്തി അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം LDFും UDFും അവരുടെ അടിത്തറ വർദ്ധിപ്പിക്കുന്നതിന് പകരമായിട്ട് ഇത്തരത്തിലുള്ള ചെറിയ അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോയത് കൊണ്ടാണ്. അത് LDFന്റെ കാര്യത്തിലാണെങ്കിലും UDFന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പൊ SDP ആയിട്ട് രഹസ്യ ബന്ധം LDFന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നേരത്തെ പണ്ട് മുതലേ ഉണ്ടായിരുന്നു കാര്യം അറിയാം. പക്ഷേ അങ്ങ് ഇത് ഇനി പരസ്യമായിട്ട് അതേ രീതിയിൽ പോയി കഴിഞ്ഞാൽ SDPയുടെ വോട്ട് ഒരു വോട്ട് കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് പ്രശ്നം, ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ പോലും അതിന് നേട്ടം കൊയ്യാൻ പോകുന്ന BJP. ഇപ്പൊ BJP ഒരു സ്ഥലത്ത് അധികാരത്തിൽ വരുന്നുള്ളല്ലേ, ഈ UDFന്റെ വോട്ടോട് കൂടിയിട്ട് അവരത് പിന്നെ ആ LDF ഭരിക്കുകയാണെന്ന് പറഞ്ഞാലും LDFന്റെ വോട്ടോട് കൂടി UDF ഭരിക്കുകയാണെന്ന് പറഞ്ഞാലും അങ്ങനെ നമ്മൾ സഹകരണത്തിലേക്ക് പോകണമെന്നിപ്പോ അനിൽ ബോസ് പറഞ്ഞില്ല, അതുപോലും മതി, ഈ ഓഡിയോ പോലും മതി BJPക്ക് ഇവിടെ പച്ച പിടിക്കാൻ വളരെയധികം സഹായം ചെയ്യുന്ന കാര്യമായിട്ട് മാറാൻ. അതുകൊണ്ട് ഇവിടെ ഇപ്പൊ വേണ്ടത് രണ്ട് പാർട്ടികളും രണ്ട് മുന്നണികളും ചെയ്യേണ്ടത് അവരുടെ മാസ് ബേസ് വർദ്ധിപ്പിക്കുകയാണ്. അത് ഇനിയുള്ള ദിവസങ്ങളിൽ അവരുടെ ജനങ്ങളുടെ പിന്തുണ നേടുക. ഇപ്പൊ ഈ അനിൽ ബോസ് പറഞ്ഞ തിരുവനന്തപുരം കോർപ്പറേഷനിലെ UDFന് ഭരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ സഹകരണത്തോടുകൂടി, അങ്ങനെയാണോ? വോട്ടർമാരെ മാറ്റി ചെയ്തിട്ടുണ്ട്, അവിടെ എന്ത് ചെയ്യണം വോട്ടർമാർക്ക് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ UDFന്റെ സഹകരണമല്ല, അങ്ങനെ ആവാൻ പാടില്ല. ഇവിടെ കേരളത്തിൽ അങ്ങനെ UDFും LDFും പരസ്പരം സഹായ സഹകരണം നടത്തുകയാണെങ്കിൽ അത് BJPയെ പച്ച പിടിപ്പിക്കുന്ന കാര്യം ഉറപ്പാണ്. അതാണ് ഞാൻ തിരിച്ചു വരാം, ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്, താങ്കളിലേക്ക് വന്നുകൊള്ളാം.